പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ആ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടു വേണം ഒരു ഗവൺമെന്റ് ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യാൻ. അതാണ് സംഘർഷങ്ങളാണ്, മാനസികവും സാമ്പത്തികവുമായ സംഘർഷങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന, കടലിൽ പോകുന്ന, കടലിനോട് മല്ലിടുന്ന ആളുകളാണ്. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് പാവങ്ങൾ, സാധാരണക്കാർ നീതി തേടി സമരത്തിൽ വരാറുണ്ട്. സാർ, ആ സമരത്തെ നേരിടുന്ന ലാഘവത്വത്തോടു കൂടിയാണോ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ നേരിടേണ്ടത്? സാർ, അവരുടെ തീവ്രത കൂടും. ഏത് പൊതുപ്രവർത്തകനാണ് അറിയാത്തത്? ഏത് മാധ്യമപ്രവർത്തകനാണ് അറിയാത്തത്? തീരപ്രദേശത്ത് കടലിനോട് മല്ലിട്ട് അതിസാഹസികമായി മത്സ്യബന്ധനത്തിന് പോകുന്ന ആ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളിയുടെ, അവർ സ്നേഹിച്ചാൽ എന്തുന്നേരും ജീവൻ നൽകിക്കൊണ്ടാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ അവർ വന്നത്. ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ വന്ന് ഒരു 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 ഗ്ലാസ് ഒരു ചായ പോലും കൊടുത്തിട്ട് വാങ്ങിക്കാതെ അതൊന്നും വേണ്ട സാർ എന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ, ഏറ്റവും കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തിയത് എൻ്റെ നിയോജക മണ്ഡലത്തിലാണ്. ഈ തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നും ഒക്കെ വന്ന മത്സ്യത്തൊഴിലാളി, നമ്മൾ ഹൃദയം കൊണ്ടാണ് അവരോട് നന്ദി പറഞ്ഞത്. ഒരു ഒരു സാധനം വാങ്ങിക്കാതെയാണ് അവർ തിരിച്ചു പോയത് സാർ. അപ്പോൾ അവർ അവരുടെ ഒരു സംഘർഷം നിറഞ്ഞ ആ പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കും. സാർ, 140 ദിവസമായി സമരം തുടങ്ങി. സാർ, അതിനു മുമ്പ്, ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു. ഇവിടെ ആരോ വിൻസെന്റ് സംസാരിച്ചപ്പോൾ ആരോ പറഞ്ഞു കരയുകയാണോന്ന് ചോദിച്ചു. സാർ, അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു. ഞാൻ ആ സിമന്റ് ഗോഡൌണിനകത്ത് പോയി സാർ കണ്ട കാഴ്ചകൾ ഞാൻ ഈ നിയമസഭയിൽ പറഞ്ഞല്ലോ. സാർ, 2 കാലം മുമ്പ് പ്രസവിച്ച ഒരു കുഞ്ഞിനെ കാട്ടി തന്നു. കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, കാരണം ആ കുഞ്ഞിനെ ഈച്ച പൊതിഞ്ഞിരിക്കുക, കറുത്ത രൂപമായി കിടക്കുക. സാർ, ഒരുമാതിരി മനസാക്ഷിയുള്ള ആളുകൾ കണ്ണു നിറഞ്ഞിട്ടേ പോലും. അതുകൊണ്ടാണ് ഞാൻ കൈകൾ കൂപ്പി അവരെ എവിടെയെങ്കിലും, കാരണം ചൂടുകാലത്താണ് പോയത്, കാറ്റും വെളിച്ചവും കിടക്കാത്ത സിമന്റ് ഗോഡൌണിൽ ഈ പാവങ്ങൾ ജീവിക്കുക. അതാണ് സാർ പ്രധാനപ്പെട്ട പ്രശ്നം, പുനരധിവാസത്തിന്റെ പ്രശ്നം. ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആകട്ടെ, ഇല്ല ഗവൺമെന്റ്, ഒരു ഗവൺമെന്റ് ഒരു ജനവിഭാഗത്തിന് കൊടുക്കുന്ന അഷ്വറൻസ് അത് അടുത്ത ഗവൺമെന്റിന് പാലിക്കാനുള്ള അവകാശമില്ലേ? ഇവിടെ ഒരു ഗവൺമെന്റ് ഉത്തരവിറങ്ങി. ഇവിടെ സജീവ് ചെറിയാൻ പരിസ്ഥിതി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അന്നത്തെ കാലത്തൊക്കെ ശരിയാണ്. സാർ, എന്താ പറഞ്ഞത് ആ റിപ്പോർട്ടിൽ? പരിസ്ഥിതി പഠന റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ വിലയിരുത്തലനുസരിച്ചും തുറമുഖ നിർമ്മാണം തീരശോഷണത്തിന് കാരണമാവുകയില്ല. എന്നാൽ തീരശോഷണം ഉണ്ടാകുമെന്ന് ആശങ്കകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പദ്ധതി നടത്തിപ്പ് മൂലം ഭാവിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള തീരശോഷണം ഉണ്ടായാൽ ബാധിക്കപ്പെടുന്നവരുടെ പൂർണ്ണ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നതായി ഉറപ്പ് നൽകേണ്ടത് ഒരു അഷ്വറൻസ് ആണ്. ഒരു ഗവൺമെന്റ് ഞാനൊരു 5-6 മിനിറ്റ് ഉള്ളിൽ, അത് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, പൂർണ്ണമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. സാർ, ഇത് തീർക്കണ്ടേ, നമുക്ക് ഈ വിഷയം തീർക്കണം. സാർ, ആ സിമന്റ് ഗോഡൌണിലെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാ? ഈ കൺസ്ട്രക്ഷൻ വന്നപ്പോൾ, ഈ സീ വാളിന്റെ കൺസ്ട്രക്ഷൻ വന്നപ്പോൾ അവിടെ തിരകൾ തടുത്തു നിർത്താൻ പറ്റും. സാർ, ഇത് പണിയാത്ത സ്ഥലത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടും. വലിയ തുറയിൽ 6 നേരത്തെ 5 6 വീടുകളാണ് എടുത്തുപോയത്. അപ്പോൾ വീണ്ടും ഉൾക്കണ്ടയായി, ഇനിയും വീടുകൾ എടുത്തു പോകുമോ? മറ്റ് കൂടുതൽ സീവാൾ കെട്ടുന്നതോടുകൂടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്ന് ഭയന്നുപോയി. സാർ, ആ 475 കോടി രൂപയിൽ 350 കോടി രൂപ റീഹാബിലിറ്റേഷൻ പാക്കേജാണ്. അതായത് അന്ന് തന്നെ തീരശോഷണത്തിനുള്ള പോസിബിലിറ്റീസ് അന്നത്തെ ചർച്ചകളിൽ കണ്ടതുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് ഉത്തരവിറക്കി, ഒരു ഗവൺമെൻറ് അഷുറൻസ് കൊടുത്തത്. അത് നടപ്പാക്കിയില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നം. സാർ, ഇപ്പോൾ ഇവിടെ ഉണ്ടായ സംഘർഷം, ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക. സാർ, അദാനി ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. എന്താണ്? സൈന്യത്തെ വിളിക്കണം. ഈ പെറ്റീഷൻ കൊടുക്കുന്നതിന്, പെറ്റീഷൻ ഹൈക്കോടതിയിൽ വരുന്നതിന് മുമ്പ് 4 മുമ്പാണ് ഒരു സുപ്രഭാതത്തിൽ, അതിന് മുൻപ് അവിടെ ഒരു സംഘർഷമുണ്ടായി, ഇവിടെ ചോദിച്ചല്ലോ, ഒരു വിഭാഗം ഇതിനെതിരായി തിരിഞ്ഞു. ഇത് ഒരു കമ്മ്യൂണലായി ഇത് മാറുമോ എന്നുള്ള സംശയം വന്നു. സാർ, ആ സമയത്തെല്ലാം ഗവൺമെൻറ് ശക്തിയായി ഇടപെട്ട് ഇതൊരു വർഗീയ വിഭജനത്തിന് ഇടവരാത്ത തരത്തിൽ അത് തീർക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറിനാണ്. തിരുവനന്തപുരത്തെ
ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിന്റെയും സഹായ മെത്രാന്റെയും പേരിൽ കേസെടുക്കും. സർ ജാമ്യമില്ലാത്ത കേസ് വരെ എടുത്തിട്ടുണ്ട്. സർ എത്ര പയസായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. നമ്മളെല്ലാം അദ്ദേഹമായിട്ട് ഇടപെടുന്നതല്ലേ? അദ്ദേഹമായിട്ട് ഇടപെടുന്നതല്ലേ നമ്മളെല്ലാവരും വളരെ സാത്വികമായി സംസാരിക്കുന്ന അതിന്റെ തലവൻ, ആ സഭയുടെ തലവനെതിരായി ജാമ്യമില്ലാത്ത കേസെടുത്താൽ അതിൻ്റെ ഒരു പ്രതിഷേധം. ഇവിടെ മോസിൻ ചോദിച്ചു, മതമേലധ്യക്ഷന്മാർ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള സമരത്തിന് നിങ്ങൾ പിന്തുണ കൊടുക്കുകയാണ്. അത് തിരുവനന്തപുരത്തെ തീരപ്രദേശത്തിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ, ജനപ്രതിനിധികളെക്കാൾ കൂടുതൽ ആ പാവങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് അവരാണ്. നമുക്കറിയാലോ അവരാണ്. ഇതാ ചരിത്രം അന്വേഷിച്ചറിയാം. അതാണ് തീരപ്രദേശത്തെ, തീരപ്രദേശത്തിന്റെ ചരിത്രം അതാണ്. ഇവിടെ പറഞ്ഞല്ലോ ഐ എസ് ആർഒ അല്ലെ, അതടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എയർപോർട്ട് ആരാ ചർച്ചയ്ക്ക് പോയതെന്ന്? അവിടുത്തെ ജനപ്രതിനിധികളൊന്നുമല്ല, അവിടുത്തെ ഈ മതമേലധ്യക്ഷന്മാരും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ അഭിനന്ദിച്ചല്ലോ. അന്നാ ചർച്ചയെല്ലാം തീർത്തത്. ഇതൊക്കെ യാഥാർത്ഥ്യം. ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഗവേണൻസിന്റെ ഭാഗമാണ് ഇതെല്ലാം. പ്രശ്നങ്ങളുണ്ടാവും, ഏത് ഗവൺമെന്റിനും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. സർ നമ്മൾ അതിനെ എങ്ങനെ, ഞാനിപ്പോ തീർക്കാം, അല്ലല്ല 5 മിനിറ്റ്, ഇത് നമ്മൾ തീർക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊരു ധാരണ വേണം. സർ അതിനുശേഷം നേരത്തെ ഇവിടെ വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, വിവരയില്ല, ആളുകൾ തടിച്ചുകൂടുന്നു, ആ വികാരിയച്ഛൻ എല്ലാവരെയും സാന്ത്വനിപ്പിച്ച് നിങ്ങളെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷൻ പോകണ്ടെന്ന് പറയുന്നു, 4 പള്ളിക്കമ്മിറ്റിക്കാരെ വിടുന്നു, ആ 4 പള്ളിക്കമ്മിറ്റിക്കാരെ അറസ്റ്റ് ചെയ്താൽ എന്തിനു വേണ്ടി? അവിടെ ഒരു പ്രകോപനം ഉണ്ടാകുന്നതിന് വേണ്ടി. ബിഷപ്പിനെതിരെ കേസെടുക്കുക, അന്വേഷിച്ചു പോയ പള്ളിക്കമ്മിറ്റിക്കാർക്കെതിരെ കേസെടുക്കുക. സർ സ്വാഭാവികമായും തീരപ്രദേശത്ത് ഞങ്ങളെന്നും, ഞങ്ങൾ അക്രമ സംഭവങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ തീരപ്രദേശമാണ് എന്നും മനസ്സിലാക്കാതെ അവരെ പ്രകോപിപ്പിക്കാൻ. അപ്പോൾ അദാനിയുടെ കേസ് വന്നു. കേസ് വന്നപ്പോൾ എല്ലാ അദാനി സൈന്യത്തിനെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് എതിർപ്പില്ല. സർ ധാരണയായിരുന്നോ നിങ്ങൾ അവരും തമ്മിൽ? ധാരണയായിരുന്നോ നിങ്ങൾ അവരും തമ്മിൽ? ധാരണയായിരുന്നോ നിങ്ങളുടെ കേസ് ഹൈക്കോടതി എടുക്കാൻ വരുമ്പോൾ ഞങ്ങൾ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി തരാം എന്ന് അവരുമായി നിങ്ങൾ ധാരണയായിരുന്നു? ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണോ സാർ ഈ സംഭവം ഉണ്ടായത്? സാർ ഇവിടെ മാത്രമല്ല, CPM മുഖപത്രമാണല്ലോ ദേശാഭിമാനി, വിഴിഞ്ഞം തുറമുഖ അട്ടിമറി ഗൂഢാലോചന, പിന്നിൽ 9 അംഗ സംഘം, വിദേശ പണമിടപാട് പരിശോധിക്കുന്നു, തീവ്ര ഇടത് മൗലികവാദ സ്വഭാവമുള്ള സംഘടനകളെ കൂടെ കൂട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് യൂജിൻ പെരേര. സാർ ഈ മന്ത്രിയുടെ സഹോദരനുണ്ട് ആ ഫോട്ടോയിൽ, അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ സഹോദരന്റെ ഫോട്ടോ CPM മുഖപത്രത്തിൽ വന്നിട്ടുണ്ട്, തീവ്രവാദിയാണെന്നാണ് പറയുന്നത്. സാർ ഈ 9 പേരിൽ എത്ര പേർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി പ്രചരണം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ ഇവിടെ BJP, ഞാൻ അവസാനിപ്പിക്കാം, BJP ചേർന്നുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് ഇവിടെ സൂചിപ്പിച്ചു. സാർ ഇവിടെ ഫാദർ തിയോഡേഷ്യസിന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞപ്പോൾ ശക്തിയായി ഞങ്ങൾ എതിർത്തു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ദേശാഭിമാനം മാത്രം വായിച്ചിട്ട് നിങ്ങളുടെ കുഴപ്പം, ദേശാഭിമാനം മാത്രം വായിച്ചാൽ കാണില്ല. സാർ മാത്രമല്ല, ഞാൻ നേരിട്ട് സമരസമിതിക്കാരെയും അതുപോലെ അതിരൂപതയിലും ബന്ധപ്പെട്ട് അടിയന്തരമായി ആ പ്രസ്താവന പിൻവലിക്കണമെന്നു. സാർ ഞങ്ങൾക്ക് നിലപാടുണ്ട്. സാർ ഞങ്ങൾ ഇത്രയും സാർ ഞങ്ങൾ ഇത്രയും സംഘർഷങ്ങൾ വന്നാൽ പറയേണ്ട അടുത്ത് പറയേണ്ടത് പറയും, പക്ഷേ അത് ആളിക്കെത്തിക്കാൻ ശ്രമിക്കില്ല. നേരത്തെ ഒരു പുരോഹിതൻ ഇതുപോലൊരു പരാമർശം നടത്തിയപ്പോൾ ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ പോയി ഇരു വിഭാഗങ്ങളിലും പെട്ട മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കളെയും കണ്ട് അത് ആളിക്കത്തിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി. ഇവിടെ അദ്ദേഹം പറഞ്ഞത് തികഞ്ഞ തെറ്റാണ്, പക്ഷേ സാർ അത് പിൻവലിച്ചിട്ടും പിന്നെയും അത് ആഘോഷിച്ച് സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കരുത്.